ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്താ പറയുമ്പോൾ എന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടന്നിരുന്നു, ഒരു ഒരു അക്കൗണ്ടിൽ മാത്രം നടന്നിരുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ വന്നതിന് മാറ്റങ്ങളും അതേപോലെ തന്നെ ഈ ഒരു അപ്ഡേഷൻ ചെയ്ത പിന്നെ നമുക്ക് സെർവർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ആർ പി മെഷീൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ, ഏഷ്യ സെർവറിൽ കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ സെർവർ ചേഞ്ച് ചെയ്യാമെന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായി. അപ്പോൾ അതാണ് കമൻറ്റിലൂടെ അവർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയി കാണുക. അതല്ലാതെ ആ ഒരു ഡൗട്ട് ചോദിച്ചവർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളടുത്ത് ഇപ്പോൾ തന്നെ ഗ്ലോബൽ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ പബ്ജി നിർത്തിപ്പോയവരാണ് അല്ലെങ്കിൽ നിർത്താൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഫയൽ ട്രാൻസ്ഫറിന് മാത്രം, ഫയൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് പബ്ജി നിർത്താൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ അക്കൗണ്ട് നിങ്ങൾക്ക് മിസ്സാവുന്നതായിരിക്കും. അല്ലാതെ ഈ ഒരു ഇന്ത്യൻ വേർഷന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, പബ്ജി നിർത്തിപ്പോയവർക്ക് അതിന് ആ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുക. നിങ്ങൾ ഗ്ലോബൽ വേർഷൻ കളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് പോകുമെന്നല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞത്, അത് നേരെ മനസ്സിലാക്കുക. ജൂൺ 2021 June 1 ശേഷം നിങ്ങൾ ആ ഒരു അക്കൗണ്ട് തിരിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അത് ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് എങ്ങനെ നമുക്ക് സെർവർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു സെക്കൻഡറി അക്കൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സെക്കൻഡറി അക്കൗണ്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ അതിൻ്റെ ഒരു സെർവർ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിടുക, യൂറോപ്പ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെർവർ ഇടുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് അതിക്ക് ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു അക്കൗണ്ടിനെ ലീഡർ ആക്കുമെങ്കിൽ നിങ്ങളുടെ സെർവറും യൂറോപ്പ് ആവുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, ഈ ഒരു അക്കൗണ്ട് ഉണ്ട്, ഇപ്പോൾ ആ ഒരു ഫ്രണ്ട് ഇപ്പോൾ കയറി വന്ന ഒരു ഫ്രണ്ടിൻ്റെ സെർവർ എന്ന് പറയുന്നത് ഏഷ്യയാണ്. അപ്പോൾ നമ്മുടെ ഒരു സെർവറും ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം യൂറോപ്പ് എന്നുണ്ടായിരുന്നത് ഇപ്പോൾ എന്താണ് ഏഷ്യ എന്നായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെർവറിലും ഏഷ്യ, നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നോക്കിയാലും നമുക്ക് ഏഷ്യയായി മാറിയിട്ടുണ്ടാകും. ഇപ്പോൾ ഇത് എക്സാമ്പിൾ അത് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീണ്ടും യൂറോപ്പിലേക്ക് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഇന്ന് മനസ്സിലാക്കാനുള്ളത് വേറൊന്നുമില്ല, ആരാണോ ലീഡർ ആ ഒരാളുടെ സെർവർ ആയിരിക്കും നമ്മൾക്ക് മൊത്തത്തിൽ കളിക്കാൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് കയറി വന്നു, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏഷ്യയായി, കാരണം ആ ഒരു ഫ്രണ്ടിൻ്റെ സെർവർ എന്ന് പറയുന്നത് ഏഷ്യയാണ്. അതേപോലെ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡറി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ആ ഒരു അക്കൗണ്ട് ഓഫ്ലൈൻ ആയാലും കുഴപ്പമില്ല, ആ നമുക്ക് സെർവർ ചേഞ്ച് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് സെക്കൻഡറി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആർ പി മെഷീൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ആ ഒരു അക്കൗണ്ട് നമ്മുടെ ഗ്ലോബൽ വേർഷനിൽ നിന്ന് ഇന്ത്യൻ വേർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത അക്കൗണ്ടിൽ ഒരു സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അക്കൗണ്ടിന് ഒരു നോട്ടീസ് വന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അക്കൗണ്ടിൽ ആ നോട്ടീസ് വന്ന ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് പറഞ്ഞാൽ ആ ഒരു നോട്ടീസ് വന്നപ്പോൾ യെസ് എന്ന് കൊടുത്തു. അപ്പോൾ ഒരു ലോഗിൻ ചെയ്യേണ്ട ഒരു ഇൻ്റർഫേസ് ആണ് വന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ലോഗൌട്ടായിട്ട്, അക്കൗണ്ടിൽ മൊത്തത്തിൽ നിന്ന് ലോഗൌട്ടായിട്ട് വെളിയിലേക്ക് വന്ന് സാധാ ഒരു ഫ്രണ്ട് പഴയതുപോലെ തന്നെ ലോഗിൻ ചെയ്തപ്പോൾ പഴയതുപോലെ തന്നെ ഗ്ലോബൽ വേർഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെയൊന്നും നമ്മുടെ ആരുടെയും അക്കൗണ്ട് മൈഗ്രേറ്റ് ആവില്ല, കുറച്ച് നാൾ പിടിക്കുന്നതായിരിക്കും. ആ ഒരു ഇന്ത്യൻ വേർഷൻ വന്ന ശേഷം മാത്രമേ നമ്മൾക്ക് ഈ ഒരു നോട്ടീസ് വരത്തുള്ളൂ. പക്ഷെ ഒരുപാട് പേർക്ക് ഈ ഒരു നോട്ടീസ് ബഗ്ഗിൽ വരുന്നുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി എന്ന് ആരും വിചാരിക്കരുത്. അപ്പോൾ ഈ വീഡിയോയുടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന് മുമ്പിട്ട ഒരുപാട് ടിപ്പ് ആൻഡ് ട്രിക്ക് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പോഴേയും ബൈ.